ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ജലം. നിദാന്തമായ ജലസ്രോതസ്സുകൾ, അതിന്റെ പരിമിതമായ ഒരംശം മാത്രമേ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ഖേദകരമെന്ന് പറയട്ടെ, മഴ മൂലം ലഭിക്കുന്ന ജലസമൃദ്ധിയുടെ സിംഹഭാഗവും അരുവികളിലൂടെ, നദികളിലൂടെ, തടാകങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ നിഷ്പ്രയോജനമാം വിധം കടലിന്റെ അനന്തതയിൽ ലയിക്കുകയാണ്. ക്രമരഹിതമായ സ്വഭാവം മൂലം പെയ്യുന്ന മഴ ചൊരിയുന്ന ജലസമ്പത്തിന്റെ ചെറിയൊരംശം മാത്രമേ ഭൂപ്രദേശത്ത് ലഭ്യമാകുന്നുള്ളൂ. ഇതുമൂലം ഭൂമിയുടെ ജലവിഭവശേഷി പരിപോഷിപ്പിക്കുകയെന്നത് ദുർഘടമായ കാര്യമായി മാറുന്നു. ഈ വെല്ലുവിളി അതിജീവിക്കുവാനാണ് നമ്മുടെ പൂർവികർ ജലസംഭരണികൾ നിർമ്മിച്ച് അതാത് കാലത്തെ സംസ്കാരങ്ങൾക്ക് ഉപയുക്തമാക്കിയത്. ചെറിയ രീതിയിൽ വിഭാവനം ചെയ്തിരുന്ന ഈ സംഭരണികളുടെ രൂപത്തിനും ഭാവത്തിനും കാലാനുസൃതമായി വലിയ മാനങ്ങൾ കൈവന്നു. ഇങ്ങനെ രൂപഭാവങ്ങൾക്ക് മാറ്റം വന്ന ബൃഹത്തായ മനുഷ്യനിർമ്മിത അണക്കെട്ടുകളാണ് ഡാമുകളെന്ന് പൊതുവായി അറിയപ്പെടുന്നു. പക്ഷേ നിർണായകമായ ചോദ്യം ഇതാണ്: പ്രകൃതിയിൽ നിന്ന് നമ്മൾ പരിധിയിൽ കവിഞ്ഞ് ആവശ്യപ്പെടുകയാണോ? മനുഷ്യരാശിക്ക് ഏറ്റവും പ്രയോജനകരമായ അണക്കെട്ടുകളെന്ന കണ്ടുപിടുത്തത്തെ നമ്മൾ മാരക ജലബോംബുകളുടെ സൃഷ്ടിക്കായി ദുർവിനിയോഗം ചെയ്യുകയാണോ? എന്നാൽ ഗൗരവത്തോടെ കാണേണ്ട കാര്യം, നിലവിലുള്ള ഡാമുകളിൽ 85% കണക്കാക്കിയിട്ടുള്ള കാലാവധി 2020 അവസാനിക്കുമെന്നതാണ്. ഡാമുകളുടെ എണ്ണം കൂടുന്തോറും അവയുടെ നശീകരണ ശേഷിയും വർദ്ധിക്കുമെന്നതാണ് സത്യം. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ 100 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടായിരിക്കും ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും സംഹാരശേഷിയുള്ളതും അപകടകാരിയുമായ ജലബോംബ്. സ്വന്തം ദുർവിധിക്ക് കാതോർത്ത് നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന ഒരു മനുഷ്യനിർമ്മിത തടയണയുടെ ഏറ്റവും ദൈന്യതയാർന്ന ഉദാഹരണമാണ് മുല്ലപ്പെരിയാർ ഡാം. ഏത് നിമിഷവും സംഭവിച്ചേക്കാവുന്ന ആ ദുരന്തത്തിൽ മുങ്ങിപ്പോകുന്നത് അടിവാര പ്രദേശങ്ങളിലുള്ള 2.5 ദശലക്ഷത്തോളം പേരുടെ വിലപ്പെട്ട ജീവനായിരിക്കും. ഈ ഡാമിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഉത്കണ്ഠാകുലമായ കാര്യം. ജനങ്ങളുടെ ഏറ്റവും വലിയ പേടിസ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ നാളുകളേറെയില്ല എന്നതാണ് സത്യം. ഭയപ്പാടോടെ കാതോർക്കുന്ന അനിവാര്യമായ ആ ദുരന്തം സംഭവിച്ചാൽ കടപുഴകി അറബിക്കടലിലേക്കെറിയപ്പെടുന്നത് ഡാമിന്റെ കീഴ്പ്രദേശത്തുള്ള നിരവധി നഗരങ്ങളും ഗ്രാമങ്ങളും അതോടൊപ്പം അവിടുത്തെ ജനസഞ്ചയവും അവരുടെ വിലപ്പെട്ടതൊക്കെയുമായിരിക്കും. മുൻപ് സംഭവിച്ച ഡാം ദുരന്തങ്ങൾ പലതും തെളിയിച്ചത് അവ അണുസ്ഫോടനത്തെക്കാൾ വലിയ ദുരന്തമായിരിക്കുമെന്നാണ്. ദൂരമനുസരിച്ച് ഒരു സാധാരണ ബോംബിന്റെ പോലും നശീകരണ ശേഷി ക്രമേണ കുറഞ്ഞു വരികയാണുണ്ടാവുന്നത്. പക്ഷേ ഡാം അപകടങ്ങളെ സംബന്ധിച്ചിടത്തോളം നശീകരണ ശേഷി, അതുകൊണ്ടുണ്ടാകുന്ന പ്രളയം, കടലിൽ ആഞ്ഞുപതിക്കുന്ന ദൂരം എത്രയും കൂടുന്നുവോ അത്രയും വർദ്ധിക്കുകയുള്ളൂ. വിശ്വസനീയമായ കണക്കുകളനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാമിലും ഇടുക്കി ഡാമിലും സംഭരിച്ചിരിക്കുന്ന ജലത്തിന്റെ നശീകരണ ശേഷി ഹിരോഷിമയിൽ ദുരന്തം വിതച്ച ആറ്റം ബോംബിന്റെ 180 മടങ്ങായിരിക്കും. അതെ, ഡാമുകൾക്ക് വൻ സംഹാര ശേഷിയാണുള്ളത്. ഒരുപക്ഷെ മാരകമായ ന്യൂക്ലിയർ ബോംബുകളേക്കാൾ കൂടുതൽ. അതെ, പ്രകൃതി മാതാവിനെ നിഷ്കരുണം വീർപ്പുമുട്ടിക്കുന്നത് നമ്മൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമ്മയാണ് നമുക്കെല്ലാം. ഓർക്കുക, അമ്മയുടെ നഷ്ടം എല്ലാറ്റിന്റെയും നഷ്ടമാണ്.